ഷാനിക്കറിയോ യൂറോപ്യൻ രാജ്യങ്ങൾ 10 11 ഓളം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഹലാൽ ഭക്ഷണം നിരോധിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇതേ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഹലാൽ ഭക്ഷണം വേണോ വേണ്ടയോ എന്ന് പറയാനുള്ള അവകാശമുണ്ട് എന്ന് താങ്കൾക്കും അറിയാമല്ലോ ശ്രീ സുരേഷ് അല്ലേ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളിൽ മുഴുവൻ നിങ്ങൾക്ക് ഹലാൽ ഫുഡ് വേണോ വേണ്ടയോ എന്ന് പറയാനുള്ള അവകാശം പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് താങ്കൾക്ക് അറിയാമല്ലോ അല്ല പല അല്ല പല രാജ്യങ്ങളും നിരോധിച്ചു യൂറോപ്പിന്റെ കാര്യം വിടൂ ശ്രീ സുരേഷ് യൂറോപ്പിന്റെ കാര്യമോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഹലാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഹലാൽ ചർച്ച തുടങ്ങിയതിനു ശേഷം നമ്മളിങ്ങനെ ചാനൽ ചർച്ചയിലും സംഘികളുടെ സോഷ്യൽ മീഡിയ പേജുകളിലുമൊക്കെ നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമാണ് ഗ്രീസിൽ ഹലാൽ നിരോധിച്ചു പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഹലാൽ നിരോധിച്ചു അങ്ങനെ എല്ലായിടത്തും ഇത് നിരോധിച്ചു കൊണ്ടുവരികയാണ് അതുകൊണ്ട് ഇന്ത്യയിലും നിരോധിക്കണമെന്ന് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്കൊന്ന് കൃത്യമായിട്ട് പരിശോധിക്കാം ഇതാണ് അതേ സംബന്ധിച്ച് വന്ന വാർത്തകൾ ഗ്രീസിലെ പത്രങ്ങൾ ഈ വാർത്തയിൽ നിന്ന് ആർക്കും മനസ്സിലാകുന്ന ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്ന കാര്യമുണ്ട് ഹലാൽ അല്ല നിരോധിച്ചത് ഹലാൽ സ്ലോട്ടർ ആണ് കഴിഞ്ഞ ദിവസം ഗ്രീസ് നിരോധിച്ചത് ഹലാൽ മാത്രമല്ല കോഷർ സ്ലോട്ടറും നിരോധിച്ചിട്ടുണ്ട് എന്താണ് ഈ ഹലാലും ഹലാൽ സ്ലോട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഹലാൽ എന്നാൽ അനുവദനീയം ഹറാം എന്നാൽ നിഷിദ്ധമെന്ന് എളുപ്പത്തിൽ ഒറ്റ വാചകത്തിൽ പറയാവുന്ന പ്രസക്തിയേ ഉള്ളൂ ഈ കാര്യങ്ങൾക്ക് അല്ലാതെ സംഘികൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഇത് അന്താരാഷ്ട്ര ഗൂഢാലോചനയും ഒന്നും അല്ല നമ്മൾ ഇത് ഇത്ര വിശദമായി ചർച്ച ചെയ്യേണ്ട കാര്യവുമില്ല കാരണം ഇപ്പോൾ നടക്കുന്ന ഈ ഹലാൽ വിവാദം എന്ന് പറയുന്നത് ഹോട്ടലുകളിൽ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ഹലാലിനെ കുറിച്ചുള്ളതാണ് അല്ലാതെ ജനറൽ ആയിട്ടല്ല ചത്തജീവികളുടെ മാംസവും ആരോഗ്യത്തിന് ഹാനികരമായ മദ്യം മയക്കുമരുന്ന് തുടങ്ങിയവയും ഇവ കലർന്ന ഭക്ഷണങ്ങളും ഹലാലല്ല തലക്കടിച്ചോ കുത്തിമുറിവേൽപ്പിച്ചോ ജീവൻ നഷ്ടമായ മൃഗങ്ങളുടെ മാംസം കഴിക്കാൻ വിശ്വാസികൾക്ക് അനുവാദമില്ല അഥവാ അത്തരം ഭക്ഷണം ഹലാലല്ല എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം മത്സ്യമൊഴികെയുള്ള ജീവികളെ മൂർച്ചയേറിയ ആയുധം ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊന്ന് രക്തം വാർന്നു പോയ ശേഷം മാംസം തയ്യാർ ചെയ്യണമെന്നാണ് ഇസ്ലാം അനുശാസിക്കുന്നത് ഇതിനെയാണ് ഹലാൽ എന്ന് പറയുന്നത് ഇതാണ് ഭക്ഷണത്തെ സംബന്ധിച്ചുള്ള ഹലാൽ എന്ന് വെച്ചാൽ രക്തം അവർക്ക് കഴിക്കാൻ പറ്റില്ല രക്തം പൂർണ്ണമായിട്ട് വാർന്നു പോയി കിട്ടുന്ന മാംസമാണ് ഹോട്ടലുകളിലെ ഹലാൽ മീറ്റ് അതാണ് വിശ്വാസികൾ കഴിക്കുന്നത് അവരുടെ ഒരു വിശ്വാസമാണ് കോഷർ ഫുഡ് എന്താണെന്ന് നമുക്കറിയാവുന്നതാണ് യഹൂദരുടെ ഒരു ഹലാൽ ഭക്ഷണമാണ് കോഷർ എന്ന് വേണമെങ്കിൽ പറയാം ഗ്രീസിൽ നിരോധനം വന്നിരിക്കുന്നത് ഈ കൊല്ലുന്ന രീതിക്കാണ് ഹലാലിലും കോഷറിലും മൃഗത്തെ കഴുത്തുമുറിച്ച് ഇങ്ങനെ തൂക്കിയിട്ട് കൊന്ന് രക്തം വാർത്തി കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ മൃഗം ചോര മുഴുവനും വാർന്നു മരിച്ചു പോവുകയാണ് ഈ ചോര വാർന്നു മരിക്കൽ മുസ്ലിങ്ങൾക്കും യഹൂദർക്കും നിർബന്ധമാണ് കാരണം അവർക്ക് രക്തം അനുവദനീയമായ ഭക്ഷ്യവസ്തുവല്ല ഇത്തരത്തിൽ മൃഗങ്ങളെ കൊല്ലുന്നതിനെ കുറിച്ച് കുറേ കാലമായി ചർച്ചകൾ നടക്കുന്നുണ്ട് മൃഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പല സംഘടനകളും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് വേദനയില്ലാതെ കൊല്ലുക എന്നൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് സ്റ്റണ്ണിങ് കിൽ എന്നാണ് ആ രീതിക്ക് പറയുന്നത് സ്ലോട്ടർ എന്നല്ല മനുഷ്യന്റെ നീതിബോധവും ഭരണഘടനയും ഒക്കെ ഇത്തരം സ്റ്റണ്ണിങ് കില്ലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് സ്റ്റണ്ണിങ് കില്ലിൽ മൃഗത്തിന് വേദന അറിയാതിരിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഒരു ബോധം കെടാനുള്ള മരുന്ന് കൊടുക്കും അനസ്തീഷ്യ ബോധം കെടുത്താനായിട്ട് കുത്തിവെപ്പോ വാതകം ശ്വസിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു അനസ്തീഷ്യ നൽകിയ ശേഷം അതിന്റെ ബോധം പോയതിന് ശേഷം ഈ രാജ്യങ്ങളിൽ അറുത്തുകൊല്ലാൻ അനുവദിക്കുന്നുള്ളൂ എന്നതാണ് പുതിയ നിയമം ഇതാണ് സ്റ്റൺകിൽ ഇപ്പോഴാണ് ഗ്രീസ് ഈ നിയമം നടപ്പാക്കിയത് മുമ്പ് ഒരുപാട് രാജ്യങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട് ലാറ്റിയ സ്ലോവാക്യ ബെൽജിയം എസ്റ്റോണിയ സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രിയ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഈ സംഗതി നേരത്തെ നടപ്പാക്കിയിട്ടുണ്ട് മൃഗസ്നേഹികളുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് എന്ന് വെച്ചാൽ ഹലാൽ അല്ല നിരോധിച്ചത് വേദനിപ്പിച്ച് മൃഗങ്ങളെ കൊല്ലുന്നതാണ് നിരോധിച്ചത് മൃഗങ്ങളെ വേദന അറിയിപ്പിക്കാതെ മരുന്ന് കൊടുത്ത് കഴുത്തറുത്ത് രക്തം വാർന്നു കൊല്ലുന്ന രീതിയിലേക്ക് മാറിയെന്ന് മാത്രം സ്റ്റണ്ണിങ് എന്ന അനസ്തീഷ്യ നൽകിയാലും ഹലാൽ കട്ട് സാധ്യമാകുമെന്നർത്ഥം ആരും ആരുടെയും ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഒരു രാജ്യത്തും കൈകടത്തുന്നില്ല ബോധം നഷ്ടപ്പെട്ട മൃഗത്തെ മുറിച്ചാലും ചോര മുഴുവനും വാർന്നുപോയി തന്നെയാണ് കിട്ടുക എന്നാൽ വേദന ഇല്ലാതിരിക്കുന്നു മനുഷ്യത്വം കാണിക്കുന്നു സ്റ്റൺ കിൽ അഥവാ സെഡേഷൻ സ്ലോട്ടറിനെ അതുകൊണ്ട് തന്നെ എല്ലാ പരിഷ്കൃത രാജ്യങ്ങളിലും വികസിത രാജ്യങ്ങളിലും മൃഗസ്നേഹികളുള്ള രാജ്യങ്ങളിലുമൊക്കെ മനുഷ്യരും രാജ്യങ്ങളും ഇപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സംഗതിയെയാണ് സംഘപരിവാർ വലിയ രീതിയിൽ വളച്ചൊടിച്ച് പിന്നെ ഹലാൽ നിരോധിച്ചു എന്ന രീതിയിലേക്ക് അവതരിപ്പിച്ച് നമ്മളുടെ മുന്നിലൊക്കെ പറയുന്നത് ഇതിപ്പോ നിരന്തരം 2-3 ദിവസമായിട്ട് അവർ എല്ലാ ചാനൽ ചർച്ചകളിലും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നത് ഹലാൽ അല്ല നിരോധിച്ചത് ഹലാൽ സ്ലോട്ടർ ആണ് നിരോധിച്ചത് മൃഗങ്ങളെ വേദനിപ്പിച്ച് കൊല്ലുന്നതിനാണ് മനുഷ്യരെതിരെ അപ്പൊ അവയ്ക്ക് അനസ്തീഷ നൽകി ബോധം കെടുത്തിയ ശേഷം ഇതേ രീതിയിൽ രക്തം വാർന്ന രീതിയിൽ കൊല്ലാം അപ്പോൾ ഹലാൽ ഭക്ഷണം അവിടെയുണ്ട് ഹലാൽ സ്ലോട്ടർ ഇല്ല